നമസ്കാരം. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം തിരുവനന്തപുരം. ഇന്ന് 18/6/2023 ഞായറാഴ്ച. ഇന്ന് രാവിലെ ലഭിച്ച കാലാവസ്ഥാ വിവരങ്ങളും അടുത്ത 5 ദിവസത്തേക്കുള്ള കാലാവസ്ഥാ പ്രവചനങ്ങളും ജാഗ്രതാ നിർദ്ദേശങ്ങളും മീൻപിടുത്തക്കാർക്കുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളും. ഇന്നത്തെ ദിനാന്തരീക്ഷ സ്ഥിതി: ഇന്ന് കേരളത്തിൽ വ്യാപകമായും ലക്ഷദ്വീപിൽ സാമാന്യം വ്യാപകമായും മഴ ലഭിച്ചു. കേരളത്തിൽ ഏറ്റവും കൂടിയ മഴ ലഭിച്ചത് കോട്ടയത്താണ്, 76 മില്ലിമീറ്റർ. ലക്ഷദ്വീപിൽ കവറത്തിയിൽ 1 സെന്റിമീറ്റർ മഴ ലഭിച്ചു. താപനില സംഗ്രഹം: താപനിലയിൽ ഇന്ന് ജാഗ്രതാ നിർദ്ദേശങ്ങളൊന്നുമില്ല. കേരളത്തിലെ പ്രധാന നഗരങ്ങളിൽ ഏറ്റവും കൂടിയ താപനില രേഖപ്പെടുത്തിയത് കോഴിക്കോട് സിറ്റിയിലാണ്, 34.4 ഡിഗ്രി സെന്റിഗ്രേഡ്. ഏറ്റവും കുറഞ്ഞ താപനില രേഖപ്പെടുത്തിയത് കൊല്ലം ജില്ലയിലെ പുനലൂരാണ്, 20 ഡിഗ്രി സെന്റിഗ്രേഡ്. ഇതുവരെ ലഭിച്ച മൺസൂൺ മഴ: ഇതുവരെ കേരളത്തിൽ 58% മഴക്കുറവ് രേഖപ്പെടുത്തി. ഇതുവരെ ലഭിക്കേണ്ടിയിരുന്ന മഴ 370 മില്ലിമീറ്ററാണ്, അതേസമയം ലഭിച്ചത് 184.1 മില്ലിമീറ്ററാണ്. ഇടതുവശത്ത് കാണുന്ന കേരളത്തിന്റെ മാപ്പിൽ നിന്ന് നമുക്ക് മനസ്സിലാകും, കേരളത്തിലെ എല്ലാ ജില്ലകളിലും മഴക്കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വലതുവശത്ത് ഓരോ ദിവസവും ലഭിക്കേണ്ട മഴയാണ് ചുമന്ന ഈ വരയിൽ കാണിച്ചിരിക്കുന്നത്. അതേസമയം ഈ മഞ്ഞ ബാർഗ്രാഫിൽ കാണിച്ചിരിക്കുന്നത് ഓരോ ദിവസവും ലഭിച്ച മഴയാണ്. ഇത് നോക്കുമ്പോൾ ഒരു ദിവസം ഒഴിച്ച് ബാക്കി എല്ലാ ദിവസങ്ങളിലും ശരാശരിയിൽ താഴെ മഴയാണ് ലഭിച്ചതെന്ന് നമുക്ക് മനസ്സിലാകും. കേരളത്തിലെ അടുത്ത 5 ദിവസത്തെ കാലാവസ്ഥാ പ്രവചനം: കേരളത്തിൽ അടുത്ത 5 ദിവസവും വ്യാപകമായ മഴ ലഭിക്കും. ഇന്നും നാളെയും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഇന്ന് നാളെയും പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, മലപ്പുറം ജില്ലകളിലെ ഒറ്റപ്പെട്ട ഇടങ്ങളിലാണ് ശക്തമായ മഴയ്ക്കുള്ള സാധ്യത കാണുന്നത്. ലക്ഷദ്വീപിലെ അടുത്ത 5 ദിവസത്തേക്കുള്ള കാലാവസ്ഥാ പ്രവചനം: ലക്ഷദ്വീപിൽ അടുത്ത 5 ദിവസവും വ്യാപകമായ മഴ ലഭിക്കും. ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ: കേരളത്തിൽ അടുത്ത 5 ദിവസവും ശക്തമായ കാറ്റോടുകൂടിയ ഇടിക്കും മിന്നലിനും സാധ്യതയുണ്ട്. കാറ്റിന്റെ വേഗത മണിക്കൂറിൽ 30 മുതൽ 40 കിലോമീറ്റർ വരെ ആയിരിക്കും. ലക്ഷദ്വീപിൽ ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ ഇല്ല. അടുത്ത 5 ദിവസവും കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. മണിക്കൂറിൽ 40 മുതൽ 45 കിലോമീറ്റർ വരെയും ചിലപ്പോൾ 55 കിലോമീറ്റർ വരെയും വേഗത്തിൽ ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ അടുത്ത 5 ദിവസവും കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തക്കാർ കടലിൽ പോകും. ഇന്നത്തെ കാലാവസ്ഥാ വിവരങ്ങളും അടുത്ത 5 ദിവസത്തേക്കുള്ള കാലാവസ്ഥാ പ്രവചനങ്ങളും ജാഗ്രതാ നിർദ്ദേശങ്ങളും സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം, തിരുവനന്തപുരം.